ഹായ് ഫ്രണ്ട്സ്, നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ ബിരിയാണിയായിട്ടാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കിയാലോ? അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കനൂടി എനേബിൾ ചെയ്ത് അതിൽ ഓളൊന്നുകൂടി പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് കപ്പ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ വേവിക്കുന്നത് കുക്കറിലാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇതിപ്പം ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം, അതായത് വെള്ളമൊക്കെ കളഞ്ഞു വെക്കണം. ഈ സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഇത് വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് സവാള വയന്ന് കിട്ടും. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യവും വരത്തില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-25 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു തക്കാളിയും 3 പച്ചമുളകും നെടുകെ കീറിയതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ചേഞ്ച് ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 teaspoon മുളക് പൊടിയും 2 teaspoon മല്ലിപ്പൊടിയും 1/2 teaspoon പെരിഞ്ജീരകപ്പൊടിയും 1/2 teaspoon മഞ്ഞപ്പൊടിയും 1/2 teaspoon ഗരം മസാലയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 kilo ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോടുകൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് പോരാങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 3 whistle അടുപ്പിച്ച ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം പറ്റി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി വരണം. എന്നിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ് ഇട്ട് കൊടുക്കാൻ. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന്
റെഡിയാക്കി എടുക്കാൻ. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി